ഉൾക്കിട്ടിയ വാർത്തയിലേക്ക്. കാസർഗോഡ് തീവണ്ടിക്ക് നേരെ വീണ്ടും കല്ലേറ്. നേത്രാവതി എക്സ്പ്രസിന് നേരെയാണ് കാസർഗോഡും ഉപ്പളയ്ക്കും ഇടയിൽ കല്ലേറുണ്ടായത്. S2 കോച്ചിന്റെ ഒരു ചില്ല് തകർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, വന്ദേ ഭാരത് അടക്കമുള്ളവയ്ക്ക് കല്ലേറുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 50 പേരെയാണ് ഈ കല്ലേറുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തത്. ഇങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് വീണ്ടും കല്ലേറ്. ട്രാക്കിന് മുകളിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടാക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ കാസർഗോഡ് പ്രദേശത്ത് നിന്നാണ് എത്തുന്നത്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പുതിയ കല്ലേറിന്റെ? അജിംഷാദ്, ഒരു 1.5 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം തീവണ്ടിക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ രാത്രി 8:45 തിരുവനന്തപുരത്ത് നിന്ന് ലോകമാലിഞ്ചിലക്ക് വരെ പോവുകയായിരുന്ന ലോകമാന്യതിലക്കിന് നേത്രാവതി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായത്. കാസർഗോഡിനും കുമ്പളയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് കല്ലേറുണ്ടായത്. ഏകദേശം 22 കിലോമീറ്റർ ാണ് കല്ലറ ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടോ നേത്രാവതി എക്സ്പ്രസിലെ കല്ലേറുമായി ബന്ധപ്പെട്ട്? അത് അറിയാനായിട്ടുണ്ടോ? അജിംഷാദ്, യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ല. S2 കോച്ചിന്റെ വാതിൽക്കലെ ജനൽസിൽ തകർന്നതായിട്ടാണ് നമ്മൾക്കിപ്പോൾ പോലീസ് നൽകുന്ന വിവരം. യാത്രക്കാർക്ക് പരിക്കില്ല എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അജിംഷാദ്, ഈ കല്ലേറിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയോ? എങ്ങനെയായിരുന്നു സംഭവം? ഇന്നലെ രാത്രി 8:30 സംഭവം നടന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കാസർഗോഡിനും കുമ്പളയ്ക്കും ഇടയിലാണ് ഏകദേശം ഈ കാസർഗോഡിനും കുമ്പളയ്ക്കും ഇടയിൽ 110 കിലോമീറ്റർ സ്പീഡിലാണ് ഏകദേശം വാഹനം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാക്ട് സ്ഥലം, കൃത്യമായ സ്ഥലം എവിടെയാണ് എന്ന് പോലീസിന് ഉറപ്പിക്കാനായിട്ടില്ല. രാത്രി ആയതിനാൽ ഇതൊരു കല്ലേറാണോ മറ്റെന്തെങ്കിലും വന്ന് അടിച്ചതാണോ എന്നൊന്നും ഉറപ്പിക്കാനുമായിട്ടില്ല. അജിംഷാദ്, ഈ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ട്രെയിനുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ് ഉണ്ടായത്. അത് തന്നെ സണ്ണി, ജോസഫ്, അതായത് ജോസഫ് അഗസ്റ്റിൻ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ട്രെയിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് വന്ദേ ഭാരത് പോലെയുള്ള, രാജധാനി പോലെയുള്ള എക്സ്പ്രസ്സുകൾക്കായിരുന്നു കല്ലേറുണ്ടായിരുന്നത്. അത് മാറുന്നു. ഒന്ന്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കിനുള്ളിൽ ക്ലോസറ്റും കല്ലുകളും ഒക്കെ എടുത്തു വെച്ച് ഒരു അട്ടിമറി ശ്രമവും കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് പ്രദേശത്ത് തന്നെയല്ലേ എത്തിയിരുന്നത്? കണ്ണൂർ, കാസർഗോഡ് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള പരാതികൾ തുടർച്ചയായി ഉണ്ടാകുന്നത് അല്ലേ? അതെ, ശരിയാണ് അജിംഷാദ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ട്രെയിനുകൾക്ക് നേരെ വ്യാപകമായി കല്ലേറുണ്ടാകുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിലും റെയിൽവേയുടെ നേതൃത്വത്തിലും സമഗ്രമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ ക്ലോസറ്റും കമ്പിക്കഷ്ണങ്ങളും പാളത്തിൽ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു 50 പേരോളം പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. പക്ഷെ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ചില കേസുകളിൽ, ഈ വളപട്ടണത്തുണ്ടായ കേസുകളിൽ 2 കുട്ടികളെയാണ് അന്ന് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടത്. അവർ തമാശയ്ക്ക് വേണ്ടി ഈ ട്രെയിൻ പാളത്തിൽ കല്ലുകൾ നിരത്തി വെച്ചിരുന്നു. അവരെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് കണ്ണൂരുണ്ടായ ട്രെയിൻ ആക്രമിച്ചതിൽ ഈ മദ്യപോധ സംഘത്തെ അടക്കം പോലീസ് പിടികൂടിയിരുന്നു. പക്ഷെ ഈ ട്രെയിനുകൾക്ക് നേരെയുള്ള അതിക്രമം ആസൂത്രിതമാണോ അല്ലയോ എന്നൊന്നും തീർച്ചയായും ഇതൊരു സാമൂഹിക വിരുദ്ധ ആക്രമണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആക്രമണത്തിന്റെ സ്വഭാവമാണോ അതോ ഒരു ബോധപൂർവമായ ആസൂത്രിതമായ അട്ടിമറി ഇതിന്റെ പിന്നിലുണ്ടോ, ഇതാണ് അറിയേണ്ടത്. കാരണം തുടർച്ചയായി ചില പ്രദേശങ്ങളിൽ മാത്രം ട്രെയിന് നേരെ കല്ലേറുണ്ടാകുന്നു. അത് യാത്രക്കാരുടെ ജീവന അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് ചില്ലുകൾ പൊട്ടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ട്രെയിൻ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ട്രാക്കിനുള്ളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, ഇതൊക്കെ വലിയ ഗൗരവവും ഗുരുതരവുമാണ്. ഇത് അട്ടിമറിയാണോ അതോ കേവലം സാമൂഹിക വിരുദ്ധ പ്രവൃത്തി മാത്രമാണോ? എന്തായിരുന്നാലും അപകടകരമാണ്. വളരെ ആസൂത്രിതമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു അന്വേഷണം അനിവാര്യമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ വിവരങ്ങളാണ്. നേത്രാവതി എക്സ്പ്രസ്സിന് കാസർഗോഡ് വെച്ചുണ്ടായ അപകടത്തിൻ്റെ അല്ലെങ്കിൽ കല്ലേറിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണം റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതോടെ ഹർഷന് നടത്തിവരുന്ന സമരം ഇന്ന് അവസാനിപ്പിച്ചു.